അട്ടപ്പാടിയിൽ 3 വയസ്സുകാരനെ കടിച്ച തെരുവ് നായയ്ക്ക് പേവിഷബാധ. ഇന്നലെ ചത്ത നായയുടെ സാമ്പിൾ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഷോളയൂരിലെ ആകാശിനെ നായ കടിച്ചത് കഴിഞ്ഞയാഴ്ച. കോഴിക്കോട് തെരുവ് നായ ആക്രമണം, സ്കൂൾ ബസ് ഡ്രൈവർക്ക് കടിയേറ്റു. കാലിന് പരിക്കേറ്റ ഡ്രൈവർ ബാബു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കോഴിക്കോട് അരക്കിണറിൽ ഇന്നലെ തെരുവ് നായയുടെ കടിയേറ്റത് 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക്. 12 വയസ്സുകാരൻ ന്യൂറാസിനെ തെരുവ് നായ കടിച്ചു കീറുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. സമീപത്തുണ്ടായിരുന്ന കുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കൊല്ലം അഞ്ചൽ അഗസ്ത്യക്കോട് സ്കൂട്ടർ യാത്രക്കാർക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. അഞ്ചൽ സ്വദേശികളായ അനിൽകുമാർ, സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊല്ലത്ത് അഞ്ചലിൽ തെരുവ് നായ കുറുകെ ചാടി സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക്. വീട്ടമ്മയുടെ ഇടതുകാൽ അപകടത്തിൽ ഒടിഞ്ഞു തൂങ്ങി. പരിക്കേറ്റത് കൊട്ടാരക്കര സ്വദേശിയായ കവിതയ്ക്ക്. കോഴിക്കോട് കുറ്റ്യാടി വലിയ പാലത്തിന് സമീപം തെരുവ് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞു. പേരാമ്പ്ര സ്വദേശി മല്ലിക്കും മകനും പരിക്ക്. വൈക്കത്ത് സ്കൂട്ടറിന് കുറുകെ തെരുവ് നായ ചാടി. ശനിയാഴ്ചയുണ്ടായ അപകടത്തിൽ യുവ അഭിഭാഷകന്റെ 2 പല്ലുകൾ നഷ്ടമായി. പരിക്കേറ്റത് വൈക്കം ബാറിലെ അഭിഭാഷകനായ മടിയത്തറ സ്വദേശി ശാരംഗന്. പത്തനംതിട്ട വരവൂരിൽ തെരുവ് നായയുടെ ആക്രമണം. വരവൂർ സ്വദേശി സിജി സ്റ്റീഫന്റെ 3 ആടുകളെ നായ്ക്കൾ കടിച്ചു മുറിവേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ആടുകൾക്ക് പ്രതിരോധ വാക്സിൻ എടുത്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഐസിയുവിന് മുന്നിലും തെരുവ് നായ. എഐസിയുവിന് മുന്നിലെ വരാന്തയിൽ നായ അലഞ്ഞു തിരിയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പരാതിപ്പെട്ടിട്ടും നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടിയില്ലെന്ന് നാട്ടുകാർ. കഴിഞ്ഞ വർഷം 1500-ലധികം നായ്ക്കളെ വന്ധ്യംകരിച്ചുവെന്ന് നഗരസഭയുടെ വിശദീകരണം. കായംകുളം രണ്ടാംകുറ്റിയിൽ തെരുവ് നായ ഓട്ടോയ്ക്ക് കുറുകെ ചാടി. നിയന്ത്രണം വിട്ട് ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. പരിക്കേറ്റത് കറ്റാനം സ്വദേശി രാജപ്പൻ.